അത് ഞാൻ ഈ ചോദിച്ചത് തന്നെയാണ് അതായത് തെളിവുകൾ അത് എത്രയും പെട്ടെന്ന് ശേഖരിക്കുക അല്ലെങ്കിൽ കൃത്യമായി ശേഖരിക്കുക എന്നുള്ളതാണ് അതിലൊരു വെല്ലുവിളി ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടോ കാരണം തെളിവുകൾ കയ്യിലുണ്ട് എന്ന് യുവതി പറഞ്ഞിട്ടുണ്ട് ഈ മാസ്കറ്റ് ഹോട്ടലിലെ വിവരങ്ങളൊക്കെ നൽകുക എന്ന് പറയുമ്പോൾ ആ രീതിയിൽ നേരിട്ട് ചെന്നുള്ള ഒരു ഇടപെടലിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടായിരുന്നു അതോ ഹോട്ടലിലെ വിവരങ്ങൾ അത് നാളെ ഹാജരാക്കുക എന്നുള്ള നിർദ്ദേശങ്ങളായിരുന്നു കൊടുത്തിരുന്നത് പൂജ സിദ്ദിക്കിനെതിരായ കേസിൽ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം നിയമ നടപടികളിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് കാരണം ഇന്നലെ ഇമെയിലായിട്ട് ലഭിച്ച പരാതിയാണ് ഇന്നലെ ആ പരാതി നമ്മൾ ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുമ്പോൾ അന്വേഷണ സംഘത്തിൽ നമുക്ക് വ്യക്തമായതാത് അതിൻ്റെ ആധികാരികത പരിശോധിക്കുന്നു എന്നുള്ളതായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ നമുക്ക് ലഭിച്ചിരുന്ന മറുപടി പക്ഷേ പുലർച്ചെയോടുകൂടി രണ്ടു മണിയോടുകൂടി പെട്ടെന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അതിനുശേഷം ഇന്ന് നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അതിന് അതിന് നുസരിച്ച് മറ്റ് നിയമ നടപടികൾ അതായത് ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ എന്ന് പറയുന്നത് തെളിവ് ശേഖരണം അതിനൊപ്പം തന്നെ ഈ അതിജീവിതയുടെ വൈദ്യ പരിശോധന എന്നുള്ളതാണ് ആ വൈദ്യ പരിശോധന ഇന്നത്തെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആ മൊഴി അതീവ ഗൗരവമുള്ള മൊഴി ആയതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ അതിജീവിതയുടെ വൈദ്യ പരിശോധനയും അന്വേഷണ സംഘം പൂർത്തിയാക്കി അതിനുശേഷമാണ് നാളെ രഹസ്യമൊഴി എടുക്കുന്ന നടപടികളിലേക്ക് പോവുക പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണത്തിന് അനുകൂലമായ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാഹചര്യ തെളിവുകൾ തന്നെയാണ് ആ സാഹചര്യ തെളിവുകൾ കണ്ടെത്താൻ സംഘം ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിനോട് തീർച്ചയായിട്ടും വളരെ നിർണായകമായ വിവരമാണ് ഈ നിമിഷം വരുന്നത് യുവനടിയുടെ മൊഴിയിൽ സിദ്ധിക്കിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് മൊഴിയിൽ നിന്നും പുറത്തു വരുന്നത് ക്രൂരമായ ബലാത്സംഗത്തിന്റെ വിവരങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് രഹസ്യ മൊഴി നാളെ രേഖപ്പെടുത്തും കൂടുതൽ കുരുക്കിലേക്ക് സിദ്ധിക്ക് പോവുകയാണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഈ നിമിഷം വരുന്നത് ആ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ശരിയാനന്ദ ശരിയാനന്ദൻ ഒരു കാര്യം കൂടി അതായത് ഈ തെളിവുകളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് മുന്നിലിരുന്ന് പോലും ആ നടി പറഞ്ഞതാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഉയർന്നു വന്ന ഒരു പരാതിയാണ് അതിനെപ്പോലും വകവെക്കാതെ സംഘടന നീങ്ങുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു വീണ്ടും ഉയർന്നു വന്നപ്പോൾ ഇങ്ങനെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു ഈ യുവതിയുടെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മറ്റെന്ത് തെളിവുകളെക്കാട്ടിലും ഈ തെളിവുകൾ അത് നിർണായകമാകാനുള്ള ഒരു സാഹചര്യമല്ലേ പൂജ തീർച്ചയായിട്ടും ഈ തെളിവുകൾ എത്രത്തോളം ഈ നടി തന്നെ ഹാജരാക്കി എന്നുള്ളതിൽ വ്യക്തതയില്ല പക്ഷേ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ യുവനടി പറഞ്ഞത് ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ട് എന്നുള്ളതായിരുന്നു ഒരുപക്ഷെ അതുകൂടി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടാകാം കാരണം ഈ നിലവിൽ അന്വേഷണ സംഘം എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഈ പല രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം ആധികാരികത പരിശോധിച്ച് മാത്രമേ പ്രധാനപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് കേസെടുത്തിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് കടക്കൂ എന്ന് ായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൈംഗിക പീഡന പരാതികളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ പ്രധാനമായും ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാലതാമസവും ഇല്ലാതെ തന്നെ കേസെടുത്ത് അന്വേഷണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കൃത്യമായ സ്ഥലവും സമയവും ആരോപിക്കുന്ന കേസുകളിൽ ഉടൻ തന്നെ നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം തീർച്ചയായും വേഗത്തിൽ നടപടികളിലേക്ക് പോവുകയാണ് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിദ്ധിക്കിനെതിരായ മൊഴിയിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് ക്രൂര ബലാത്സംഗം നടന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യുവ യുടെ മൊഴിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാ